അബൂബക്കറിനോട് ആദ്യം പ്രവാചകൻ ആയിഷയെ വിവാഹം അന്വേഷിക്കുമ്പോൾ അബൂബക്കർ എതിർക്കുകയാണ് ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹു ആറ് വയസ്സാണെങ്കിലും ആ സമയത്തൊക്കെ നല്ല പക്വതയുള്ളവരായിരുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു നിരന്തരം പറയുന്നത് എനിക്ക് പ്രവാചകൻ തന്നെയാണ് കല്യാണം അയക്കണം, ആ വാശിപിടുത്തായിരുന്നു. ആ 6 വയസ്സുള്ള കുഞ്ഞാണോ പറഞ്ഞത് എനിക്ക് മുഹമ്മദിനെ വേണമെന്ന്? ആദ്യമായിട്ട് തന്നെ മുഹമ്മദ് നബിയോട്, മുഹമ്മദ് നബി അബൂബക്കറിനോട് ചോദിക്കുന്നു, ആയിഷയെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരണം. അപ്പൊ അബൂബക്കർ പറയുന്നത്, മുഹമ്മദേ നമ്മൾ പരസ്പരം സഹോദരന്മാരല്ലേ, സഹോദരന്മാരുടെ മക്കളെ എങ്ങനെയാ കെട്ടിയത്? അത് കുഴപ്പമില്ല, അത് പ്രശ്നമൊന്നുമില്ല. ഖുർആനിന്റെ വ്യാഖ്യാനമായിട്ട് ഇറങ്ങിയ ഹദീസ്, ഹദീസിന്റെ വ്യാഖ്യാനമായിട്ട് ഇറങ്ങുന്ന ഷറഹുകള്, അതിന്റെ വിശദീകരണമായിട്ട് ഇറങ്ങുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങള്, അതിന്റെ വ്യാഖ്യാനമായിട്ട് ഇറങ്ങുന്ന ഇജ്മാഹുകള്, അതിന്റെ വ്യാഖ്യാനമായിട്ട് ഇറങ്ങുന്ന ഖിയാസുകള്, അതിന്റെയും വ്യാഖ്യാനമായിട്ട് ഇറങ്ങുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇഷ്ടംമാതിരി. ഇതിലേതാണ്, ഏതുദ്ദേശിച്ചിട്ടാണ്, ഏതുദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു നിയമത്തെ പാസാക്കി എടുക്കുന്നത്? പ്രവാചകൻ അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുന്ന വാചകമാണിത്. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾക്ക് അവരെ പ്രാപിക്കാം. ഇത് ഞാൻ മനസ്സിലാക്കിയത് സ്വന്തം ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ പ്രത്യേകതകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് മൊത്തത്തില് അതായത് അല്ലാഹുവിന്റെ പ്രകൃതി നിയമം സ്ത്രീകളെ പുരുഷന്മാർക്കുള്ള ഉല്ലാസഗേഹമായിട്ടില്ല, അങ്ങനെയാണ് പ്രസ്തുത. അവർക്കിടയുള്ള ബന്ധം കർഷകന് കൃഷിയിടവുമായുള്ള ബന്ധമാണ്. കർഷകൻ കൃഷിസ്ഥലത്തേക്ക് വെറും വിനോദത്തിന് വേണ്ടിയല്ല ഉൽപ്പന്നങ്ങൾ കരസ്ഥമാക്കാനാണ് പോകുന്നത്. മനുഷ്യവംശത്തിന്റെ കർഷകനും ഇതേ നിലയാണ് ഉള്ളത്. ഭാവി തലമുറയാകുന്ന ഉൽപ്പന്നം നേടാനായിരിക്കണം മനുഷ്യവംശത്തിന്റെ കൃഷിസ്ഥലത്തേക്ക് അവൻ പോകുന്നത്. ആ കൃഷിയിടത്തിൽ നിങ്ങൾ എങ്ങനെ കൃഷി ചെയ്യുന്നുവെന്നത് അള്ളാഹുവിന്റെ ശരീഅത്തിന് പ്രശ്നമല്ല. പക്ഷെ പോകുന്നത് കൃഷിയിടത്തേക്ക് തന്നെ ആയിരിക്കണമെന്നും ഉൽപ്പന്നം കരസ്ഥമാക്കാനാണെന്നുമുള്ള ഉദ്ദേശത്തോട് കൂടി തന്നെ പോകണമെന്നും അത് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കിയത് ഇത് പിന്നെ സൂറത്തുൽ ബഖറയിലെ അതിന്റെ ആശയമാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഞാൻ മനസ്സിലാക്കിയത് അതിൽ നമ്മള് പഠിച്ചതും നമ്മള് പഠിപ്പിച്ചതും ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ പ്രത്യേകത, ഒരു ഭർത്താവ് ഭാര്യയോട് നിൽക്കേണ്ടുന്ന ആ ഒരു രീതിയെ കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരാൾക്ക് കൃഷിയിടം ഉണ്ടെങ്കിൽ ആ കൃഷിയിടം വിൽക്കാം, പാട്ടത്തിന് കൊടുക്കാം, കൂട്ടുകൃഷി ചെയ്യാം, ആർക്കെങ്കിലും പണയം വെക്കാം, അതാണല്ലോ പാട്ടം. അത് വിൽക്കാം, തരിശു ഭൂമിയാക്കി ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. ഒരു കർഷകൻ ആ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ കാർഷിക വിളകൾ ഉൽപ്പാദകന് മാത്രം സ്വന്തമാണ്, അതും കൃഷിഭൂമിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണോ ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെയല്ല മനസ്സിലാക്കിയത്. ഇപ്പൊ ഭാര്യ ഭർത്താവിന്റെ കൃഷിയിടമാണ്, ഭാര്യ ഒരു ഭർത്താവിന്റെ കൃഷിയിടമാണ് ഭാര്യ. അവൾക്ക് അദ്ദേഹത്തിന് അവളുടെ അടുത്ത് ഏത് സമയത്തും പോവാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനപ്പുറത്തേക്ക് ഞാൻ അഗാധമായി ചിന്തിച്ചിട്ടില്ല ജാമിത ടീച്ചറെ. ഓക്കെ, സന്തോഷം, സന്തോഷം റുബീന, വളരെ സന്തോഷം. ഞങ്ങളുമായിട്ട് കുറച്ച് സമയമെങ്കിലും കോഓപ്പറേറ്റ് ചെയ്യാനും സഹിഷ്ണുതയോടുകൂടി മറുപടി പറയാനും ഒക്കെ താങ്കള് ജോയിൻ ചെയ്തതിന് വളരെ ഹൃദ്യമായ സന്തോഷം അറിയിക്കുന്നു കേട്ടോ. വരണം ഇടയ്ക്ക്. നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് ഏത് സമയത്തും പോവാം എന്നുള്ളതും, പിന്നെ ഒരു മനുഷ്യവംശത്തിന്റെ പകുതിയായ സ്ത്രീകള് കൃഷിയിടമെന്ന് വിശേഷിപ്പിക്കുന്ന രക്ഷിതാവിനെ എങ്ങനെ ദൈവമായിട്ട് സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത്. അവരൊക്കെ മതം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജീവിക്കുന്നവരാണ്. പെട്ടെന്ന് നമ്മൾ വളരെ രൂക്ഷമായിട്ട് പറയുമ്പോൾ അവർക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇനി അവർ വരണം, നമുക്ക് അവരുടെ സഹിഷ്ണുതയോടുകൂടി. അവർ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നതിന് തന്നെ ഇനിയിപ്പോ ഉടനെ തന്നെ അവർക്ക് എതിർപ്പുകൾ ഉണ്ടാവും. കാരണം അവര് പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ടുണ്ട്, അവരാണെന്ന് വ്യക്തമായിട്ട്. ഇപ്പൊ പള്ളിയിൽ നിന്ന് അവർക്ക് ഫത്വ ചൊല്ലും, മേലിൽ ക്ലബ് ഹൗസിൽ പോകരുത്, ജാമിതായുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പള്ളി വിലക്കൂന്ന് വരെ വേണമെങ്കിലും പറയും, അവരുടെ മദ്രസയിലെ ജോലി പോകും. അതുകൊണ്ട് നമുക്ക് മയപ്പെടുത്തി പോയാൽ ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഇസ്ലാം മതത്തില് സ്ത്രീകൾക്ക് സ്വന്തം വിവാഹം ആലോചിക്കാൻ തീരുമാനിക്കാനുള്ള ഇതില്ല എന്ന് പറയുന്നു. നമ്മുടെ ഖദീജ ബീവി മുഹമ്മദിനെ അങ്ങോട്ട് കല്യാണം ആലോചിച്ചത് ഏത് ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, അതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഞാനൊന്ന് പറയട്ടെ ആ വിഷയത്തിൽ. ഖദീജ ബീവി മാത്രല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അൻഹ ചെറുപ്പത്തിൽ, അതായത് ഈ ആയിഷ ബീവി റളിയല്ലാഹു അൻഹു ആറ് വയസ്സാണെങ്കിലും ആ സമയത്തൊക്കെ നല്ല പക്വതയുള്ളവരായിരുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു നിരന്തരം പറയുന്നത് എനിക്ക് പ്രവാചകൻ തന്നെയാണ് കല്യാണം അയക്കണം, ആ വാശിപിടുത്തായിരുന്നു. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചരിത്രം മനസ്സിലാക്കണം, പശ്ചാത്തലം മനസ്സിലാക്കണം. നമുക്കിവിടെ തെളിവ് വേണം, നമുക്കൊരു കാര്യം ചരിത്രമല്ല, ഹദീസ് വേണം, ഹദീസ് വേണം, ഹദീസ് ഉണ്ടോ? ഇതിന് ബ്രേക്ക് ചെയ്യുന്ന ഹദീസിന് ഞാൻ തരാം. അബൂബക്കറിനോട് ആദ്യം പ്രവാചകൻ ആയിഷയെ വിവാഹം അന്വേഷിക്കുമ്പോൾ അബൂബക്കർ എതിർക്കുകയാണ് ചെയ്യുന്നത്. അതിന് ചരിത്രം പോലെ ഹദീസ് വേണം, തെളിവ്.
ഞാൻ പറയട്ടെ, അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് അബൂബക്കർ സിദ്ദീഖ് പറയുന്നു ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിക്കോട്ടെ അങ്ങനെ അവരുടെ ആവശ്യമായത് കൊണ്ട് അവിടെ നിക്കാഹ് ചെയ്തു, വീട്ടിലേക്ക് കൂട്ടിയിട്ടില്ല, വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ വീണ്ടും പത്താമത്തെ വയസ്സിൽ അബൂബക്കർ സിദ്ദീഖ് വന്നുകൊണ്ട് തന്നെയാണ് ആരോട് പറയുന്നത്, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്താണ് ആയിഷ ബീവി ചോദിക്കുന്നത്, വീട്ടിലേക്ക് ഒന്ന് കൂട്ടി പോകുന്നില്ലേ. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാ ആയിക്കോട്ടെ അതിനെ കുറിച്ച് തീരുമാനിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ അതുപോലെ എപ്പോഴാണ് ബന്ധപ്പെട്ടെന്നോ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സമയത്ത് ബന്ധപ്പെട്ടെന്നോ, അതിനുശേഷം എവിടെ നിങ്ങൾക്ക് തെളിക്കാൻ കഴിയില്ല, ആർക്കും അത് ആ വിഷയം അവിടെ ഇല്ല. സുഹൃത്തെ, ഞങ്ങൾ ഇവിടെ പറയുന്ന സകല കാര്യങ്ങൾക്കും ഞങ്ങൾ ആധികാരികമായി ഇന്ന ഗ്രന്ഥത്തിൽ ഇന്ന പേജിൽ പറഞ്ഞു എന്ന് പറയുന്നു. ഈ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 15 1515 ഹദീസിൽ പറഞ്ഞത് ഉമ്മുറുമാൻ അവരെ വിളിക്കുകയാണ്, മോളെ എന്ന് വിളിക്കുമ്പോ അവര് ഊഞ്ഞാലിലാണ്, ഊഞ്ഞാലിലേക്ക് വന്നിട്ട് ചോദിക്കുക, അത് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ 6 വയസ്സുള്ള കുഞ്ഞാണോ പറഞ്ഞത് എനിക്ക് മുഹമ്മദിനെ വേണമെന്ന്. ആദ്യമായിട്ട് തന്നെ മുഹമ്മദ് നബി അബൂബക്കറിനോട് ചോദിക്കുന്നു, ആയിഷയെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരണം. അപ്പം പിന്നെ അബൂബക്കർ പറയുന്നത്, മുഹമ്മദേ നമ്മൾ പരസ്പരം സഹോദരന്മാരല്ലേ, സഹോദരന്മാരുടെ മക്കളെ എങ്ങനെയാ കേട്ടത്, അത് കുഴപ്പമില്ല, അത് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ആയിഷ അനുവദനീയമാണ്. തൊട്ടടുത്ത ദിവസം വന്നു, ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ് അവിടെ മുഹമ്മദ് നബി നടത്തിയത്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്നിട്ട് പറഞ്ഞു, ഒതുക്കെ ഞാൻ പറഞ്ഞുതരാം, പട്ടി പൊതിഞ്ഞ് ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഞാൻ പറഞ്ഞുതരാം, മുഹമ്മദ് നബി പറയുന്നു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, പട്ടിൽ പൊതിഞ്ഞ് ഒരു രൂപത്തെ എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു, അത് തുണി നീക്കി നോക്കാൻ പറഞ്ഞു. തുണി നീക്കി നോക്കിയപ്പോൾ അത് ആയിഷയായിരുന്നു. ആയിഷയെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു. സ്വഹീഹുൽ ബുഖാരി, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പുറത്തിറക്കുന്ന ബുഖാരിയാണ്. ആ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 1516 ഹദീസാണ് ഞാൻ ഈ പറഞ്ഞത്. ആയിഷ ആഗ്രഹപ്പെട്ടു, ആഗ്രഹിച്ച അബൂബക്കർ സിദ്ദീഖിനോട് അബൂബക്കർ സിദ്ദീഖ് പോയിട്ട് പറഞ്ഞപ്പോ അപ്പോഴാണ് ഈ ഹദീസും സ്വപ്നങ്ങളും. ഏത് ഗ്രന്ഥത്തിൽ ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, ഗ്രന്ഥത്തിൽ പറയൂ, ഏത് ഗ്രന്ഥത്തിൽ പറഞ്ഞു, റഫറൻസ് പറയൂ. താങ്കൾ മനസ്സിലാക്കിയല്ലോ, താങ്കൾ പറയൂ, താങ്കൾ മനസ്സിലാക്കിയല്ലോ, ഏത് ഗ്രന്ഥം. നിങ്ങൾ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ, ആ അവിടെ തന്നെ അതിന്റെ താഴ്വരകിൽ അതിന്റെ കുറെ വിശദീകരണം ഉണ്ട്. ആ വിശദീകരണം ഒരു വിശദീകരണത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്റെ കയ്യിലിരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ ഇത് മാത്രമേ ഉള്ളൂ എന്റെ കയ്യില്. നമ്മുടെ അറിയോ, കൊറേ അഭിപ്രായമുണ്ട്, ഓരോ ഹദീസിന് കൊറേ അതിന്റെ പശ്ചാത്തല ചരിത്ര വസ്തുതകൾ വിശദമായിട്ടുണ്ടല്ലോ. പല വിശദീകരണങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ സുഹൃത്തെ ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ അത് സംസാരിക്കേണ്ടി വരുന്നത്. ഖുർആനിന്റെ വ്യാഖ്യാനമായിട്ട് ഇറങ്ങിയ ഹദീസിന്റെ വ്യാഖ്യാനമായിട്ട് ഇറങ്ങുന്ന ഷറഹുകള്, അതിന്റെ വിശദീകരണമായിട്ട് ഇറങ്ങുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങള്, അതിന്റെ വ്യാഖ്യാനമായിട്ട് ഇറങ്ങുന്ന ഇജ്മാഹുകള്, അതിന്റെ വ്യാഖ്യാനമായിട്ട് ഇറങ്ങുന്ന ഖിയാസുകള്, അതിന്റെയും വ്യാഖ്യാനമായിട്ട് ഇറങ്ങുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇഷ്ടംമാതിരി. ഇതിൽ ഏതാണ്, ഏതുദ്ദേശിച്ചിട്ടാണ്, ഏതുദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു നിയമത്തെ പാസാക്കി എടുക്കുന്നത്? നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടില്ല. യഥാർത്ഥം മനസ്സിലാക്കി ഇതാണ് ഈ ഒരു സംഭവമാണ്. ഇതൊരു അതിന്റെ കിതാബ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ അത് വായിച്ചിട്ടുണ്ട്. ഗ്രന്ഥത്തെ സൂക്ഷിച്ച് ഞാൻ അത് വായിച്ചു, നിങ്ങൾ അത് തെരഞ്ഞെടുത്തു വായിക്കും. കാരണം എന്താ അറിയോ, നിങ്ങൾ അതൊന്ന് വിശദങ്ങളെ പഠിക്ക്. ഇയാളെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല, അടുത്ത ആളിലേക്ക് പോകും. ഓക്കെ, ഞാൻ കുറെയായിട്ട് കേൾക്കുന്നു. അപ്പോ ഞാൻ ഈ ജസ്റ്റ് ഒന്ന് രണ്ട് കേട്ട കാര്യങ്ങളിൽ ഇപ്പൊ ഏക്കെ വെറുതെ ചർച്ച ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. വെറുതെ ഓരോ കാര്യങ്ങൾ പുള്ളി ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ എന്റർടൈൻ ചെയ്യേണ്ട കാര്യമില്ല. അത് സമർത്ഥമായിട്ട് അവർ ചർച്ച നടക്കുമ്പോൾ അതിനെ ഡൈവേർട്ട് കൊണ്ടുപോയിരുന്ന ഒരു സ്ഥിരം ടാക്ടിക്കാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് പറയട്ടെ. ഇപ്പോ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്തിനാന്നുള്ള ഒരു നല്ല ചോദ്യമാണ്. അതായത് നിങ്ങൾ ഇസ്ലാം അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളതാണ്, പിന്നെ ഇസ്ലാം പിന്നെ മറ്റുള്ള മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യന്റെ ജീവിതത്തിനെ ബാധിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, ഈ ചെറുപ്പകാലത്ത് തന്നെ ഈ മതം അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടാണ്. അതെനിക്ക് തോന്നുന്നത് മറ്റൊരു മതത്തിലും ഇത്രയും എന്താ പറയാ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിൽ കുട്ടികളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഞാനിത് പറയാൻ കാരണം എന്റെ അനുഭവമാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത്രയും കാലമായിട്ട് മതം ഉപേക്ഷിച്ച് പുറത്തു വരുമ്പോ ഞാൻ ചിന്തിക്കുന്നത് ഐ വാസ് ബീങ് അബ്യൂസ്ഡ്.
ഓക്കെ. അപ്പൊ ഇതൊരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ട്രോമ, ഒരു വലിയ ട്രോമയാണ്. അത് എനിക്ക് എന്റെ ലൈഫ് തന്നെ വേറെ, എനിക്ക് വേറെ എക്സാമ്പിൾസ് ഒന്നും വേണ്ടായിരുന്നു. അതാണ് അതിന്റെ ഒരു കാരണം. അതുകൊണ്ട് ഇസ്ലാം ഇന്നും ഒരുപാട് ആളുകൾ ഇസ്ലാമിന്റെ വിക്ടിംസ് ആണ്. അപ്പൊ അത് നമ്മൾ അറിയുന്നുണ്ട്, നമ്മളത് അനുഭവിച്ചതാണ്, നമ്മളത് അറിയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കും, ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇസ്ലാമിന്റെ പിന്നെ കാറ്റലോഗ് ഒരാൾ കയ്യിൽ പിടിച്ച് നിൽക്കുന്നില്ലല്ലോ. അപ്പൊ ഇതൊരു സാമൂഹികമായിട്ട് എല്ലാവരെയും അഫക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ്.